मारिवानियोस 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 मलंगरयुडे महाजोदिसे मामुनींद्र महात्मावे मलंगरयुडे महाजोदिसे मामुनींद्र महात्मावे ईशोमिशिहायुടെ ए पेरे चरवी जिजी फिलिप अच्छन तिरुवल्ला रूपत अमेरिकन रूपत कानडा सेवनमनुष्ठिक्कुन्नु मार इवानिस पिताविन्टे ऐसे प्रचरिक्कप्पेट्ट ओरु प्रार्थनयाण इन्नत्ते चिंता विषय गिरिदीपम एन्न तन्टे आत्मकथयिल तन्टे सामूह्य प्रतिबद्धत सन्यास जीवितत्तिलेक्क वन्नेत्तिरुन्नप्पोळ आश्रम स्थापनम एन्न अध्यायत्तिल एझुतिच्चेर्त्त प्रार्थनयाण इत् ई प्रार्थन पिताविन्टे आध्यात्मिकतयुडे आझंगळुम अडिस्थान तत्वंगळुम कुळिच्चोदुम ഒൻപത് വാചകങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഘടനയിൽ തന്നെ വളരെ പ്രാധാന്യമുണ്ട്. ദൈവ നിയോഗങ്ങൾക്കായി വിളിച്ചു തുയർന്നിരിച്ചവന്റെ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. സഭ വിളിക്കപ്പെട്ടതാണ്, അയക്കപ്പെട്ടതാണ്. ഓരോ വ്യക്തികളും വിളിക്കപ്പെട്ടതാണ്, അയക്കപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ സഭയുടെയും മൊത്തമായിട്ടും ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന ഇത് വേർതിരിച്ചവൻ എന്ന ബോധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ പ്രാർത്ഥന നമുക്ക് ഒന്ന് കേൾക്കാം. ദൈവമേ, ഞങ്ങൾ നിന്റേതാകുന്നു. നിനക്കായി ഞങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹിതം പോലെ ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾ നിനക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമേറിയ പിതാവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. സ്വാർത്ഥപരമായ ചിന്തകൾ അശേഷം വിടെ ഞങ്ങളെ തന്നെ നിനക്ക് തരുവാൻ അഭ്യസിപ്പിക്കണമേ. നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിന്നെ സേവിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എത്ര മുറിവുകൾ ഏറ്റാലും അവയെ കൂട്ടാക്കാതെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ നിനക്ക് തരുന്നതിന് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നിന്റെ തിരിവിഷ്ടം ഞങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ ഞങ്ങൾക്ക് പ്രതിഫലമായിരിക്കട്ടെ. നിന്റെ അളവറ്റ സ്നേഹത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ജീവിതം നയിച്ച് നിന്നെ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. ഇതിൻ്റെ പൊരുൾ അറിയണമെങ്കിൽ ഈ തൻ്റെ ആത്മകഥയിൽ ആശ്രമത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട സംഭവം നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിപ്രകാരമാണ്. ആശ്രമത്തിൻ്റെ നാനാമുഖങ്ങളായ ആദർശങ്ങളെ പ്രചോദിപ്പിക്കുവാനും ദൈവത്തോടുള്ള ബന്ധത്തെ അനുസ്മരിക്കുന്നതിനുമായ ഒരു പേര് വേണം അതിനിടുവാൻ എന്ന് നാം ആഗ്രഹിച്ചു. ഒരു ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കവേ നമുക്ക് വേദപുസ്തക നിഘണ്ടു എടുത്ത് നോക്കേണ്ടതായി വന്നു. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടത് ബഥനി എന്ന പദമായിരുന്നു. തദവസരത്തിൽ ബഥനിയിലെ ലാസറിനെ പറ്റിയും അയാളുടെ സഹോദരിമാരെ പറ്റിയും അവർ മൂവരും ത്രിവിധങ്ങളിലായി വിശ്വാസംപുരാനെ ഉപചരിക്കുന്നതിനെ പറ്റിയും മൂവരുടെയും ആദർശങ്ങളെയും പ്രകൃതങ്ങളെയും കുറിച്ച് ചിന്തിച്ചപ്പോൾ ബഥനി എന്നത് നമ്മുടെ ആശ്രമത്തിന് അനുയോജ്യമായതും അർത്ഥവത്തായതുമായ നാമധേയമാണെന്ന് നമുക്ക് പരിപൂർണമായ ബോധ്യം വന്നു. അതിനാൽ നമ്മുടെ ആശ്രമത്തിന് ബഥനി ആശ്രമം എന്ന പേര് നാം സ്വീകരിക്കുകയും നമ്മുടെയും ആശ്രമസ്ഥരാകുവാൻ ഒരുങ്ങുന്ന ശിഷ്യന്മാരുടെയും അഭിമത പ്രകാരം സന്യാസ സമൂഹത്തിന് മിശിഹാനുകരണ സമൂഹം എന്ന് അഭിദാനം നൽകുകയും ചെയ്തു. ബഥനി എന്ന വീട്ടുപേരും മിശിഹാനുകരണം എന്ന തൊഴിലും സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. ഈ തൊഴിലിൻ്റെ നിബന്ധനകളാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ഇനിയും സഭയുടെ അന്നത്തെ സാഹചര്യം, സഭയുടെ അന്നത്തെ സ്ഥിതിയെപ്പറ്റിയുള്ള ഒരു പരിതാപം, ഒരു പരിദേവനം, ഒരു മനപ്രയാസം മാർ ഇവാനിസ് പിതാവിൻ്റെ ആ കാലഘട്ടത്തിൽ, ഇത് ബഥനിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഒരു സംഭവമാണ് എന്ന് ചിന്തിക്കണം. അതും ഈ മലങ്കര സഭ തുടങ്ങുന്നതിന് കാരണമായി എന്നുള്ള പശ്ചാത്തലത്തിൽ ആ ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. പഴയ കാലത്തിനപ്പുറം കൊല്ലം 1050 ശേഷമുള്ള മലങ്കര സുറിയാനി സഭയുടെ ഗതിവിധികളെ ആകമാനം ഒന്ന് വീക്ഷിച്ചപ്പോൾ ദുസ്സഹമായ മനോവേദന തന്നെയാണ് നമുക്കുണ്ടായത്. പുരാതന കാലം മുതൽ തന്നെ കേരളത്തിൽ ക്രിസ്തുമതം സ്ഥാപിച്ചതിൽ ദൈവത്തിനുള്ള പരമോദ്ദേശത്തെ നിറവേറ്റുന്നതിനോ മലങ്കര പൊതുസമുദായത്തിൻ്റെ കാതലായ ആദർശത്തെ പുലർത്തുന്നതിനോ അതിന് ഉത്തരോത്തരമായ ഐശ്വര്യം വരുത്തുന്നതിനോ എളുപ്പമാണോ എന്ന് നാം സംശയിച്ചു. ആ പശ്ചാത്തലത്തിൽ സേവനത്തിലേക്കും
ദൈവസമർപ്പണത്തിലേക്കും ദൈവ ആശ്രയത്തിലേക്കും കൂടുതൽ അടുത്ത് മലങ്കര സഭയുടെ തുടക്കം എന്ന് സൂചിപ്പിക്കാവുന്ന സമയത്തെപ്പറ്റി ഇത് സൂചിപ്പിക്കുന്നു. ഈ പ്രാർത്ഥന അത്ര ആഴമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ വിചിതത്തിന് വേണ്ടി എടുക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം. 9 വാക്യങ്ങൾ അടങ്ങുന്ന ഈ പ്രാർത്ഥനയുടെ ഘടന നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥനയുടെ ചട്ടക്കൂട്ടിലാണ് ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. അത് 2, 9 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3, 4, 5, 6, 7 പരിശീലനം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന 5 അഭ്യസനങ്ങളുടെ പ്രാർത്ഥനകളാണ്. പിന്നീട് വരുന്ന 8 വാക്യം ഇതിൻ്റെ കാതലായ ഭാഗം എടുത്തു കാണിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ കാതലായ ഭാഗം ഇനിയും നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യ വാക്യം ഇതിൻ്റെ തലക്കെട്ടാണത്. പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവനുണ്ടായിരിക്കേണ്ട മനോഭാവം ഇത് സൂചിപ്പിക്കുന്നു. ഇതൊരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിൻ്റെ വാക്യമാണ്. പൂർണ്ണ സമർപ്പണത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കലാണ്. ഇതിൽ 2 കാര്യങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു. ബിലോങ്ങിങ്നെസ് ആൻഡ് ഡ്യൂട്ടിഫുൾനെസ്, ഉടമസ്ഥതയും കർത്തവ്യവും. ഞാൻ നിൻ്റേതാകുന്നു എന്നുള്ള ഉടമസ്ഥതയും നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കർത്തവ്യവും ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. 2 വാക്യം ഇതൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. ദൈവഹിതത്തിന് പ്രതിഷ്ഠിക്കുന്ന ഉന്നത ഭാവം നിറഞ്ഞു നിൽക്കുന്ന സമർപ്പണം. ഇത് ചില വേദപുസ്തക ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗബ്രിയേൽ മലാഹ മാതാവിന് മംഗളവാർത്ത അറിയിക്കുന്ന അവസരത്തിൽ മാതാവ് പറഞ്ഞ മറുപടി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്നത്. സ്വർഗസ്ഥനാഞ്ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ തുടക്കഭാഗം ആദ്യ ഭാഗത്തിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് യേശുദമ്പുരാൻ പഠിപ്പിച്ച ആ കർത്തൃ പ്രാർത്ഥന, ഈശോ മിശിഹ ഗെത്സമൻ തോട്ടത്തിൽ വേദന എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ, എങ്കിലും എൻ്റെ ഇഷ്ടമില്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഈ ഭാഗങ്ങളെല്ലാം ഈ 2 വാക്യത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അടുത്തു വരുന്ന 5 വാക്യങ്ങൾ 5 അഭ്യസനങ്ങളുടെ അർത്ഥനയാണ്. പ്രാർത്ഥനയിൽ പരിശീലിപ്പിക്കണമേ, അഭ്യസിപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ദൈവകൃപ ലഭിക്കണമേ എന്നാണ്. അനുദിന ജീവിതാനുഭവങ്ങളിലൂടെ ദൈവകൃപയിൽ വളരുന്നതിനും തുടർന്ന് അതിൽ നിലനിൽക്കുന്നതിനുള്ള തുടർകൃപ ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. പൗലോസിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ കൃപയ്ക്കുമേൽ കൃപ. 3 വാക്യത്തിലെ 1 അഭ്യസനം ദൈവസ്നേഹത്തെ പറ്റിയാണ്. 10 കൽപ്പനകളിലെ 1 ഭാഗം വിശ്വാസ പ്രമാണമായി ഈ പ്രാർത്ഥനയിൽ ഏറ്റുചൊല്ലുന്നു. നിയമാവർത്തനം 6:5 5 വാക്യങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളവും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിൽമേലും എഴുതണം. ഇത്ര പ്രാധാന്യത്തോടുകൂടി മോശവഴി നൽകുന്ന കൽപ്പനകൾ ഈ പ്രാർത്ഥനയിൽ ഉൾച്ചേർത്തിരിക്കുന്നു. തുടർന്ന് വരുന്ന ഭാഗം 4 വാക്യം 2 അഭ്യസനത്തെ പറ്റിയാണ്, പരസ്നേഹത്തെ പറ്റി. 10 കൽപ്പനകളുടെ തന്നെ 2 ഭാഗം 7 കൽപ്പനകൾ മനുഷ്യ ബന്ധത്തിൻ്റെ പക്വതയെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ വാക്കുകളിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. തുടർന്ന് 5 വാക്യം 3 അഭ്യസനത്തെ സൂചിപ്പിക്കുന്നു. അത് സേവനമാണ്. മാർയോഹന്നാസ് പിതാവിന് സേവനം എന്നാൽ ദൈവ സമ്പാദനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ സുഹൃതങ്ങൾ സുഹൃതരിൽ നിന്നു മാത്രമേ സംജാതമാവുകയുള്ളൂ. പുണ്യപ്രവൃത്തികളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പുണ്യ ജീവിതത്തിനത്രേ. ലോകരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കണമെങ്കിൽ യഥാർത്ഥമായ ദൈവഭക്തിയും ദൈവസ്നേഹവുമുള്ള സുവിശേഷകന്മാർ ഉണ്ടാവണം. ഇത് പിതാവിൻ്റെ ബോധ്യമായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് ദൈവസേവനത്തെക്കാൾ അത്യുത്തമമാണല്ലോ ദൈവസമ്പാദനമെന്ന് പിതാവ് രേഖപ്പെടുത്തുന്നതിന് കാരണം. 1930 സെപ്റ്റംബർ 20 നാം കത്തോലിക്ക തിരുസഭയുമായി പുനരേക്കപ്പെട്ടത് പിതാവ് കോതമംഗലം പ്രസംഗത്തിൽ പറയുന്ന വാക്യങ്ങളാണ്. പുനരേക്യം പ്രാപിച്ചതിൻ്റെ ശേഷം കുറേ ആഴ്ചവട്ടത്തേക്ക് യാതൊന്നും ചെയ്യാതെ കേവലം ആധ്യാത്മിക വിഷയങ്ങളിൽ നാം ദിവസങ്ങൾ കഴിയുകയുണ്ടായി. നമ്മുടെ പുതിയ പ്രസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അത്യന്താപേക്ഷിതമാകിയാൽ അതിനായി നാം പ്രാർത്ഥിച്ചും പോന്നിരുന്നു. തിരുസഭ ദൈവത്തിൻ്റെതാകിയാൽ അതിൻ്റെ അഭിവൃദ്ധിയെപ്പറ്റിയും പോഷണത്തെക്കുറിച്ചും നാം ആകുലചിത്തനായിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണവും പൂർവ്വപിതാക്കന്മാരായ പലരുടെയും ആഗ്രഹാനുസരണവും നാം ചെയ്യേണ്ട കർത്തവ്യം ഏതോ അത് നാം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യവും കൃതജ്ഞതയുമുണ്ട്. ദൈവം തന്നെ അവിടുത്തെ മക്കളെ വഴി നടത്തിക്കൊള്ളുമല്ലോ. തിരുസഭ ദൈവത്തിൻ്റെതാകിയാൽ അതിൻ്റെ അഭിവൃദ്ധിയെപ്പറ്റിയും പോഷണത്തെക്കുറിച്ചും നാം ആകുലചിത്തനായിരിക്കുന്നില്ല. ഇത് പിതാവിൻ്റെ ബോധ്യം ആയിരുന്നു. ദൈവസേവനം എന്നത് ദൈവസമ്പാദനമാണ് എന്ന ബോധ്യം ഈ വനസ്പിതാവിനുണ്ടായിരുന്നു. അത് ഈ പ്രാർത്ഥനയിൽ വളരെ കൃത്യമായി അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. 6-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ അഭ്യസനമായി പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തെ പറ്റിയാണ്. സുവിശേഷ പ്രഘോഷണത്തെ യുദ്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. യുദ്ധം മുന്നേറ്റമാണ്, പിന്നോക്കമില്ല. മടിച്ചു നിൽക്കുന്നതിനോ അറച്ചു നിൽക്കുന്നതിനോ ആലോചിച്ചു നിൽക്കുന്നതിനോ അവസരമില്ല, മുന്നേറണം. അതാണ് സുവിശേഷ പ്രഘോഷണം. ആന്റണി കാക്കനാട്ടച്ചൻ്റെ മലങ്കര സുറിയാനി കത്തോലിക്ക സുവിശേഷ സംഘം ആധ്യാത്മികതയും ജീവിത ശൈലിയും എന്ന പുസ്തകത്തിൽ 185-ാമത്തെ പേജിൽ മാർ ഇവാനിസ് പിതാവിൻ്റെ ആധ്യാത്മിക ലക്ഷ്യം സുവിശേഷ പ്രഘോഷണമാണെന്നും പുനരേക്യം അതിനുള്ള വഴി മാത്രമായിരുന്നു എന്നും ദർശിക്കുന്നുണ്ട്. പുനരേക്യ വാർഷികത്തിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനത്തിൽ ഇവാനിസ് പിതാവിൻ്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. അനേകം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ഇതിന് നിരവധി പീഡനങ്ങൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്, സഹിക്കേണ്ടവയായി വരുന്നുമുണ്ട്. അവയെല്ലാം ഈ രാജ്യത്തെ കത്തോലിക്ക സഭയ്ക്ക് സഹായമായി ഭവിക്കുവാൻ ഉദകുമാർ ആയിട്ടുണ്ട്. പുനരേക്കപ്പെട്ട ഓരോ കത്തോലിക്കനും സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ തീഷ്ണതയേറിയ ഓരോ മിഷനറിയായി ഇതിനകം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പസ്തോലിക കാലത്തെ പീഡന ചരിത്രം ചെറിയ തോതിലെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. സുവിശേഷ പ്രഘോഷണത്തെപ്പറ്റി പറയുന്ന ഭാഗത്ത് ഇപ്രകാരമാണ് ഇവാനിസ് പിതാവ് തന്നെ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവഹിതം എന്തുതന്നെയായിരുന്നാലും അതിനായി സ്വരാജ്യത്തെയോ സ്വജനങ്ങളെയോ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും അവയ്ക്കൊക്കെ സന്നദ്ധനായി സുവിശേഷ പ്രചരണാർത്ഥം വരാവുന്ന ക്ലേശങ്ങളെല്ലാം അവഗണിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മെയും ശിഷ്യന്മാരെയും പ്രാപ്തരാക്കണമേ എന്നായിരുന്നു നാം അപേക്ഷിച്ചു വന്നത്. പിതാവിൻ്റെ ഈ ആഗ്രഹമാണ് ഈ പ്രാർത്ഥനയിലെ 6-ാമത്തെ വാക്യത്തിൽ ദർശിക്കുന്നത്. 7-ാമത്തെ വാക്യം 5-ാമത്തെ അഭ്യസനമാണ് സ്വയം ശൂന്യവൽക്കരണം. എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ നിനക്ക് തരുന്നതിന് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ എന്നതാണ് പ്രാർത്ഥന. ഇവിടെ നാം സമർപ്പിക്കുന്നത് നമ്മുടെ ജീവനും നമ്മുടെ പണവും, അതായത് നമ്മുടെ സമയവും സമ്പത്തും പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചിട്ട് ആ ശൂന്യതയിൽ ദൈവം തരുന്നതിനെ എടുക്കുക. ഇത് മലങ്കര സഭയുടെ ആധ്യാത്മികതയുടെ കാതലാണ്. കാക്കനാട്ട് ആന്റണി അച്ചൻ തൻ്റെ പുസ്തകത്തിൽ ദൈവദാസന്മാർ ഇവാനിയോസ് എന്ന തലക്കെട്ടിൽ 176-ാമത്തെ പേജ് മുതൽ കൊടുക്കുന്ന ആ ലേഖനത്തിൽ, ഈ മാസത്തെ കാഹളത്തിലും ഇറങ്ങിയിരിക്കുന്ന ആ ലേഖനത്തിൽ മാർ ഇവാനിസ് പിതാവിൻ്റെ 4 പിൻവാങ്ങലുകളെ പറ്റി പറയുന്നുണ്ട്. താൻ കത്തി ജ്വലിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്നും ദൈവഹിതത്താൽ പിൻവാങ്ങപ്പെട്ട് പുതിയ മേഖലകളിലേക്ക് ദൈവത്താൽ നടത്തപ്പെട്ടു പോകുന്ന ആ വലിയ ആധ്യാത്മികതയാണ് ഈ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ പിതാവ് അനുഭവിച്ചത്. അത് ഈ പ്രാർത്ഥനയിൽ ശക്തമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നു. 8-ാം വാക്യം ഈ പ്രാർത്ഥനയിലെ ഏറ്റവും കാതലായ ഭാഗമാണ്. ഈ പ്രാർത്ഥനയുടെ തന്നെ സംതൃപ്തി. നിന്റെ തിരുവിഷ്ടം ഞങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ ഞങ്ങൾക്ക് പ്രതിഫലമായിരിക്കട്ടെ. ഇതൊരു സ്വയം കണ്ടെത്തലാണ്, സ്വയാവബോധമാണ്. ഇത് തൻ്റെ വഴികൾ ശരിയാണെന്നും ദൈവഹിതം അനുസരിച്ചുള്ളവയാണെന്നുമുള്ള ബോധ്യമാണ്. ഇനിയും അങ്ങനെ അല്ലെങ്കിൽ
അത് തിരുത്തുന്നതിനുള്ള ദൈവിക ആഹ്വാനമാണ് ഈ വാക്യം. വിശുദ്ധ പൗലോസ് ലീഹായുടെ അനുഭവത്തിൽ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരു മുള്ള് തന്നിൽ നിന്ന് മാറിപ്പോകണം എന്ന് അപേക്ഷിച്ചപ്പോൾ നിനക്ക് എൻ്റെ കൃപ മതി എന്ന് ലഭിച്ച മറുപടിയെ ഇത് സൂചിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 12:9 ഒമ്പതാം വാക്യം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നതാണ്. എല്ലാം ദൈവമഹത്വത്തിന്. നിന്റെ അളവറ്റ സ്നേഹത്താൽ നീ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ജീവിതം നയിച്ച് നിന്നെ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്നതാണ് പ്രാർത്ഥന. ഇത് കർത്തൃപ്രാർത്ഥനയുടെ സംഗ്രഹം സൂചിപ്പിക്കുന്നു. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഈ കർത്തൃപ്രാർത്ഥനയിൽ സഭ കൂട്ടിച്ചേർക്കുന്ന ഒരു സംതൃപ്തിയാണ് ആ ഭാഗം. ഈ പ്രാർത്ഥനയിലെ 9 വാക്യങ്ങളും ഒറ്റ നോട്ടത്തിൽ ഇപ്രകാരമാണ്. 1 വാക്യം, പ്രാർത്ഥനയ്ക്ക് ഒരുവൾക്ക് ഒരുവന് ഉണ്ടായിരിക്കേണ്ട മനോഭാവം. 2 വാക്യങ്ങൾ, കർത്തൃപ്രാർത്ഥനയുടെ ചട്ടക്കൂട്ട്, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തികളും ദൈവമഹത്വത്തിലേക്കുള്ള ലക്ഷ്യവും. 3, 4, 5, 6, 7 വാക്യങ്ങൾ, 5 മേഖലകളിലുള്ള പരിശീലനം. 8 വാക്യം, ഈ പ്രാർത്ഥനയിലൂടെ നാം എത്തിച്ചേരേണ്ട, നാം വളർന്നെത്തേണ്ട ലക്ഷ്യം എന്നിവ സൂചിപ്പിക്കുന്നു. ഈ ചിന്ത ഇങ്ങനെ ഉപസംഹരിക്കാം. ഈ പ്രാർത്ഥനയിൽ സഭയുടെയും ഓരോ വ്യക്തിയുടെയും ആധ്യാത്മികതയുടെ കാതൽ അടങ്ങിയിരിക്കുന്നു. ദൈവത്താൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, വേർതിരിക്കപ്പെട്ടവൾ എന്ന ബോധ്യത്തിലും ദൈവത്തോട് ചേർന്ന് കൂട്ടുത്തരവാദിത്വത്തിലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മിലും നമ്മുടെ പ്രാർത്ഥനാ നിയോഗത്തിലും ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നുകൂടി ഈ പ്രാർത്ഥന ചൊല്ലി മാർ യുവാനിഷ്പിതാവിന്റെ മാധ്യസം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്റേതാകുന്നു. നിനക്കായി ഞങ്ങൾ വേദനിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹിതം പോലെ ഉപയോഗിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ നിനക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമറിയ പിതാവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. സ്വാർത്ഥപരമായ ചിന്തകൾ അശേഷം വെടിഞ്ഞ് ഞങ്ങളെ തന്നെ നിനക്ക് തരുവാൻ അഭ്യസിപ്പിക്കണമേ. നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിന്നെ സേവിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എത്ര മുറിവുകൾ ഏറ്റാലും അവയെ കൂട്ടാക്കാതെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ നിനക്ക് തരുന്നതിന് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നിന്റെ തിരിവിഷ്ടം ഞങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നതിന് ഞങ്ങൾക്ക് പ്രതിഫലമായിരിക്കട്ടെ. നിന്റെ അളവറ്റ സ്നേഹത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ജീവിതം നയിച്ച് നിന്നെ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. മാർ യുവാനിഷ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. മലങ്കരയുടെ മഹാജ്യോതിസേ, മാമുനീന്ദ്ര മഹാത്മാവേ, മലങ്കരയുടെ മഹാജ്യോതിസേ, മാമുനീന്ദ്ര മഹാത്മാവേ.